ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ജോബ് ട്വന്റി എഞ്ചിനീയറിംഗ് ക്ലാസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ പൈൽ കപ്പാസിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പൈൽ കപ്പാസിറ്റിയിൽ തന്നെ ഡൈനാമിക് ഫോർമുല വെച്ച് എങ്ങനെയാണ് നമ്മൾ പൈലിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ലാസ്റ്റ് സെഷനിൽ നമ്മൾ സ്റ്റാറ്റിക് മെത്തേഡ് വെച്ചിട്ടുള്ള പൈൽ കപ്പാസിറ്റിയെ പറ്റി പറഞ്ഞു. സോ ഹിയർ നമ്മൾ ഡൈനാമിക് ഫോർമുല യൂസ് ചെയ്യുന്നത്, അത് നമ്മൾ ഹൈലേജ് മെത്തേഡ്, അതാണ് നമ്മുടെ സിലബസിൽ പറയുന്നത്. ആ മെത്തേഡ് വെച്ചിട്ട് പൈൽ കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഹൈലേജ് ഫോർമുല എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അതായത് നമ്മൾ ഈ പൈല് ഇറക്കാനായിട്ട് വലിയ ഹാമേഴ്സ് യൂസ് ചെയ്യും. ഇപ്പം ഹാമേഴ്സ് ഉപയോഗിച്ചിട്ട് വലിയ നമ്മൾ ബ്ലോസ് കൊടുത്തിട്ടാണ് അത് ഇറക്കുന്നത് അല്ലേ. സോ അപ്പോൾ അതിങ്ങനെ ഇറക്കുമ്പോഴത്തേക്കും വലിയൊരു എനർജി ട്രാൻസ്ഫർ അവിടെ നടക്കുന്നു. സോ ഈ എനർജിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് പൈല് എക്സേർട്ട് ചെയ്യുന്ന ബ്ലോക്ക് എക്സേർട്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് പൈൽ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്, അതാണ് ഹൈലേജ് ഫോർമുലയിൽ പറയുന്നത്. ഫോർമുല ആൻഡ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹൈലേജ് ഫോർമുല വെച്ചിട്ട് ഹൈലേജ് ഡൈനാമിക് ഫോർമുല വെച്ചിട്ട് പൈൽ കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. ദാറ്റ് ഇസ് ക്യൂ യു ഇസ് ഈക്വൽ ടു എയർ ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എച്ച് ഇൻറ്റു ഈറ്റ എച്ച് ഇൻറ്റു ഈറ്റ ബി ഡിവൈഡ് ബൈ എസ് പ്ലസ് ഇ ബൈ ടു. അതിൽ ഡബ്ല്യു നിർദ്ദേശിക്കുന്ന വെയിറ്റ് ഓഫ് ദി ഹാമർ, നമ്മുടെ ഹാമറിൻ്റെ വെയിറ്റ് ആണ്, ദാറ്റ് ഇസ് ഇൻ കിലോ ന്യൂട്ടൺ, ഇൻ കിലോ ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഹൈലേജ് ഫോർമുലയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മൾ ഏത് യൂണിറ്റിലാണ് നമ്മൾ പറയുന്ന ആ യൂണിറ്റിൽ തന്നെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, അതല്ലേ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഫോളാണ്, ഹൈറ്റ് ഓഫ് ഫോൾ എന്ന് പറയുന്നത് ഇൻ സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്ററിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈറ്റ എച്ച് എന്ന് പറയുന്നത് ഹാമറിൻ്റെ എഫിഷ്യൻസി, ഈറ്റ ബി എന്ന് പറയുന്ന എഫിഷ്യൻസി ഓഫ് ബ്ലോ, എസ് എന്ന് പറയുന്ന പൈപ്പ് പെനിട്രേഷൻ പെർ ബ്ലോ ഇൻ സെൻറ്റിമീറ്റർ, ഓരോ പെനിട്രേ ഓരോ ബ്ലോയിൽ എത്ര പെനിട്രേറ്റ് ചെയ്യും അതും ഇൻ സെൻറ്റിമീറ്റർ. ആൻഡ് സി ഇസ് ദ ഇലാസ്റ്റിക് കംപ്രഷൻ, അവിടുത്തെ സം ഓഫ് ഓരോ സ്പൈനിൻ്റെ ഡോളിയുടെ ആൻഡ് ഗ്രൗണ്ട് അതിൻ്റെയൊക്കെ ഇലാസ്റ്റിക് കംപ്രഷൻ ഉണ്ട്, അതിൻ്റെ നമുക്ക് സമമാണ് സി എന്ന് പറയുന്നത്. യൂഷ്വലി സി വാല്യൂ ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തരും, നിങ്ങൾ വേറെ എക്സ്ട്രാ ആയിട്ട് അതിലേക്ക് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല, ആ വാല്യൂ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തരുന്നതാണ്. ഇവിടെ എഫിഷ്യൻസി ഓഫ് ഹാമർ ബ്ലോ കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും വീണ്ടും ഇക്വേഷൻ ഉണ്ട്. ദറ്റ് ഇസ് എഫിഷ്യൻസി ഓഫ് ഹാമർ ബ്ലോ ഇസ് ഡിപെൻഡ് ഓൺ എൻ്റെ ഒരു കണ്ടീഷനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് എഫിഷ്യൻസി ഓഫ് ഹാമർ ബ്ലോ ഇരിക്കുന്നത്. ദറ്റ് ഇസ് ഇഫ് ദി വെയ്റ്റ് ഓഫ് ദി ഹാമർ ഇസ് ഗ്രേറ്റർ ദാൻ ഇ പി, വെയ്റ്റ് ഓഫ് ദി ഹാമർ ഗ്രേറ്റർ ദാൻ ഇ പി ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇഫ് വെയ്റ്റ് ഓഫ് ഹാമർ ഇസ് ലെസ് ദാൻ ഇ പിന്നേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോണം, വെയ്റ്റ് ഓഫ് എഫിഷ്യൻസി ഓഫ് ബ്ലോ കണ്ടുപിടിക്കാൻ വീണ്ടും രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇഫ് വെയ്റ്റ് ഓഫ് ദി ഹാമർ ഇസ് ഗ്രേറ്റർ ദാൻ ഇ ടു പി ആണ്, ഇ എന്ന് ഉദ്ദേശിക്കുന്നത് കോഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ആണ്, ആൻഡ് പി എന്ന് പറയുന്നത് വെയ്റ്റ് ഓഫ് പൈൽ. സോ വെയ്റ്റ് ഓഫ് പൈൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ പൈലിൻ്റെ വെയിറ്റ് വരും, പൈൽ ക്യാപ്പിൻ്റെ അല്ലെങ്കിൽ പൈൽ ഡ്രൈവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡോണി അതിൻ്റെ എല്ലാം വെയിറ്റ് വരും, അതിൻ്റെ എല്ലാം ടോട്ടൽ സമയമാണ് നമ്മൾ പി എന്ന് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിച്ചോണം, ജസ്റ്റ് വെയ്റ്റ് ഓഫ് പൈൽ മാത്രം അവർക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പം പൈൽ ക്യാപ്പിൻ്റെ ഡോണിയുടെ ഒക്കെ വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പൈലിൻ്റെ വെയിറ്റ് പ്ലസ് ആ വെയിറ്റ് ഓഫ് ഡോളി അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ഹെൽമെറ്റ് അതെല്ലാം കൂടെ ആയിരിക്കും ടോട്ടൽ പി എന്ന് പറയുന്നത്. അപ്പം ശ്രദ്ധിച്ചോണം കേട്ടോ, നമ്മൾ വെയിറ്റ് ഓഫ് പൈൽ എന്ന് പറയുമെങ്കിലും അതിൻ്റെ കൂടെ വരുന്ന കമ്പോണൻസിൻ്റെ കൂടെ ടോട്ടൽ സമ്മാണ് പി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇ എന്നത് കോഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, അത് നിങ്ങൾക്ക് ക്വസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ആർക്കെങ്കിലും പ്രോബ്ലം നോക്കാം. അപ്പോൾ ക്ലിയർ ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഒരു ആർ സി സി പൈൽ 30x30 സെൻറ്റിമീറ്റർ സെക്ഷൻ 20 മീറ്റർ ലോങ് ആണ്, എൻ്റെ വെയിറ്റ് 7.68 tons ആണ്, ഇൻക്ലൂഡിംഗ് ദ ക്യാപ്പ് കണ്ടോ, ഇൻക്ലൂഡിംഗ് ദ ക്യാപ്പ് പൈൽ ക്യാപ്പിൻ്റെ നമ്മുടെ വെയിറ്റ്, സോ ദാറ്റ് ഇസ് പി ഇസ് ഗിവൻ ആസ് 7.68 tons. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ടൺസിലാണ് തന്നിരിക്കുന്നത്, പക്ഷെ നമുക്ക് എന്താ വേണ്ടത്, നമുക്കെല്ലാം കിലോ ന്യൂട്ടറിലാണ് വേണ്ടത്. സോ 1 ടൺ എന്ന് പറയുന്നത് 10 kN, ദാറ്റ് ഇസ് 76.8 kN. ദെൻ ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ഹാമർ വെയിങ് 4 tons. ഹാമറിൻ്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഹാമർ വെയിറ്റ് ഈസ് ഗിവൺ ആസ് 4 tons. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കിലോ ന്യൂട്ടറിലേക്ക് മാറ്റാം. ദെൻ ദി കോഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇസ് 0.4, ഈ വാല്യൂ ഇസ് ഗിവൺ ആസ് 0.4, ഇലാസ്റ്റിക് ടോട്ടൽ ഇലാസ്റ്റിക് കംപ്രഷൻ ഇസ് ഗിവൺ ആസ് 2.5 cm. നമുക്ക് അൾട്ടിമേറ്റ് ലോഡ് കാരിങ് കപ്പാസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. എഫിഷ്യൻസി ഓഫ് ഹാമർ നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഇസ് 100%. അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് എഫിഷ്യൻസി ഓഫ് ബ്ലോ കണ്ടുപിടിക്കണം അല്ലേ. എഫിഷ്യൻസി ഓഫ് ബ്ലോ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇ ഇൻറ്റു പിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇ ഇൻറ്റു പി എന്ന് പറയുമ്പോൾ ഇ ഈസ് 0.4, പി ഈസ് 76.8. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ് നോക്കുക, അതിൽ നമുക്ക് 30.72 സംതിങ് കിട്ടും. 30.72 നമ്മുടെ വെയിറ്റ് ഓഫ് ഹാമർ എന്ന് പറയുന്നത് 40 ആണ് അല്ലേ. സോ ദിസ് ഇസ് ലെസ് ദാൻ ഡബ്ല്യൂ, അതായത് ഡബ്ല്യു ഇസ് ഗ്രേറ്റർ ദാൻ ഇ ഇൻറ്റു പി. സോ ഡബ്ല്യൂ ഗ്രേറ്റർ ദാൻ ഇ ഇൻറ്റു പി ആണെങ്കിൽ ഏത് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എഫിഷ്യൻസി ഓഫ് ഇക്വേഷൻ ഓഫ് ദാറ്റ് ഇസ് ഡബ്ല്യൂ പ്ലസ്
ഇ സ്ക്വയർ പി ബൈ ഡബ്ല്യു പ്ലസ് ബി. ഇക്വേഷനിൽ നമുക്കറിയാലോ ഈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ റീച്ച് ഓഫ് ദി ഹാമർ ആണ്. സോ റീച്ച് ഓഫ് ദി ഹാമർ ഈസ് 40 പ്ലസ് ഇ ഈസ് 0.4 സ്ക്വയർ ഇൻറ്റു പി ഈസ് 76.8 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 76.8. ഓക്കെ, സോ അത് ചെയ്യുന്ന നമുക്ക് എഫിഷ്യൻസി ഓഫ് ഹാമർ കിട്ടിയത് 0.4478. ഇനി എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായാലും ക്യൂ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എച്ച് ഇൻറ്റു ഈറ്റ എച്ച് ഇൻറ്റു ഈറ്റ ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് സി ബൈ 2. ഓക്കെ, സോ ഇവിടെ നോക്കി, ഇവിടെ വേറൊരു തന്നിട്ടുണ്ട്. നമ്മുടെ എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പെനട്രേഷൻ പെർ ബ്ലോ. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ലാസ്റ്റ് 10 ബ്ലോയ്ക്ക് 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ലാസ്റ്റ് 10 ബ്ലോയ്ക്ക് 6 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 10 ബ്ലോയ്ക്ക് 6 സെൻറ്റിമീറ്റർ. സോ 1 ബ്ലോയ്ക്ക് എത്ര എടുക്കും, 6 ÷ 10, ദാറ്റ് ഇസ് 0.6 സെൻറ്റിമീറ്റർ. സോ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 40 × h 4 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഹൈറ്റ് ഓഫ് ഫ്രീ ഫോൾ ഇസ് 1 മീറ്റർ. 0 × എഫിഷ്യൻസി ഓഫ് ഹാമർ ഇസ് 100%, ദാറ്റ് ഇസ് 1 × എഫിഷ്യൻസി ഓഫ് ബ്ലോ ഇസ് 4.4478. എസ് ഇസ് 0.6 പ്ലസ് സി സം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട്, സം ഓഫ് ഇലാസ്റ്റിക് കമ്പ്രഷൻ തന്നിട്ടുണ്ട് 2.5/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 968.22 കിലോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇത് എളുപ്പം വേണ്ടി എളുപ്പമാണ് ഹൈഗേജിൻ്റെ ഫോർമുല. ഇത് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 8 മാർക്സ് സിമ്പിളായിട്ട് കിട്ടുന്നു. വേറെ ക്വസ്റ്റിനേക്ക്, ഇത് നിങ്ങളുടെ സാമ്പിൾ ടെസ്റ്റിനൊക്കെ ഉള്ളതാണ്. RCC പൈ വെയിറ്റ് എല്ലാം ഡയറക്റ്റാണ്. പൈ വെയിറ്റ് ഇസ് ഗിവൻ ഇൻസ് 25 കിലോമീറ്റർ ആൻഡ് സ്റ്റീൽ വെയിറ്റ് ഓഫ് ഹാമർ. ഹാമറിൻ്റെ വെയിറ്റ് ഇസ് 35 കിലോമീറ്റർ ആൻഡ് എഫക്റ്റീവ് ഫോൾ ഇസ് 0.85 മീറ്റർ ആണ് വരുന്നത്. ചോദിച്ചിട്ടുള്ള 0.85 മീറ്റർ ആണ് വരുന്നത്. ദെൻ ആവറേജ് സെറ്റ് പെർ ബ്ലോ ഇസ് 1.3 സെൻറ്റിമീറ്റർ പെർ ബ്ലോ ആയിരുന്നു. സോ ഇത് 1.3 സെൻറ്റിമീറ്റർ. ഇലാസ്റ്റിക് കമ്പ്രഷൻ 1.6 സെൻറ്റിമീറ്റർ. എഫ് കോഫിഷ്യൻറ്റ് ഇസ് 0.25. അൾട്ടിമേറ്റ് സേഫ് ലോഡ് ആണ് കണ്ടുപിടിക്കുന്നത്. സേഫ് ലോഡ് അവിടെ കണ്ടുപിടിക്കുന്നത് ഫാക്ടർ 2.5. സോ ഇവിടെ എച്ച് മീറ്ററിലാണ് വന്നിരിക്കുന്നത് കേട്ടോ, 0.85 മീറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എപ്പോഴും സെൻറ്റിമീറ്ററിലാണ്. സോ അത് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ 85 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ നേരത്തെ പോലെ എഫിഷ്യൻസി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കണം. എഫിഷ്യൻസി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം, ഇ ഇൻറ്റു ബി കണ്ടുപിടിക്കുക. ഇ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും, ഇ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ഇ ഈസ് 0.25 × p = 25. സോ അത് ചെയ്ത് നോക്കുക, അത് ചെയ്ത് നോക്കുമ്പോൾ 6.25 കിലോമീറ്റർ ആണ്. ഓക്കെ, ദാറ്റ് സോ ദാറ്റ് ഇസ് ലെസ് ദാൻ എന്താണ് നമ്മുടെ വെയിറ്റ് ഓഫ് ദി പൈഡ് ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യേണ്ടത് എഫിഷ്യൻസി ഉപയോഗിക്കുക, ഡബ്ല്യു പ്ലസ് ഈ സ്ക്വയർ പി ബൈ ഡബ്ല്യു പ്ലസ് ഇ പി. ഓക്കെ, ഇനി ഇൻ കേസ് ക്വസ്റ്റ്യൻ നമുക്ക് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആണ് വരുന്നത്, ഡബ്ല്യു ലെസ് ദാൻ ഇൻ ടു പി ആണ് വരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എഫിഷ്യൻസി ഓഫ് ഫ്ലോ ഏകദേശം 0.6906 സംതിങ് കിട്ടും. ഇല്ല, ഇനി എഫിഷ്യൻസി ഓഫ് ഹാമർ ഇവിടെ തന്നിട്ടില്ല, തന്നിട്ടില്ല, അതുകൊണ്ട് വി ക്യാൻ അസ്യൂം ഇറ്റ് ആസ് 100% ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ഇനി എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, അൾട്ടിമേറ്റ് ലോഡ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻ ടു എച്ച്, ഡബ്ല്യു ഇസ് 35, എച്ച് ഇസ് 85 സെൻറ്റിമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോറി, ഈ ടൈച്ച് ഇസ് 1, ഈ ടബി ഇസ് 0.609 ഡിവൈഡ് ബൈ എസ് ഇസ് ഗിവൺ ആസ് 1.3 പ്ലസ് 1.6/2. സോ അങ്ങനെ നോക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് കിട്ടും. സേഫ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി, സേഫ് ലോഡ് കിട്ടാനായിട്ട് അൾട്ടിമേറ്റ് ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, ഡയറക്റ്റ് ആണ്, ഒന്നും എക്സ്ട്രാ ആയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാണ്. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഒരു 0.3 × 10 മീറ്റർ ലോങ് ആണ്. ടോട്ടൽ പെനട്രേഷൻ ഫോർ ദി ലാസ്റ്റ് 5 ബ്ലോക്സ്, ലാസ്റ്റ് 5 ബ്ലോക്സിന് ഇറ്റ് ഈസ് 12 mm. ഓക്കെ, 12 mm ലാണ്, ദാറ്റ് ഈസ് 1.2 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 ബ്ലോയുടെ എന്തായിരിക്കും, 1 ബ്ലോയ്ക്ക് ഇറ്റ് ഈസ് 1.2 ÷ 5.24. ദെൻ വെയിറ്റ് ഓഫ് ദി ഹാമർ നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 30 കിലോമീറ്റർ. ആൻഡ് ഹൈറ്റ് ഓഫ് ഫോൾ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 90 സെൻറ്റിമീറ്റർ ആണ്. എഫിഷ്യൻസി ഓഫ് ഹാമർ നമുക്ക് തന്നിട്ടുണ്ട്, എഫിഷ്യൻസി ഓഫ് ഹാമർ ഇസ് 0.85. ദെൻ സം ഓഫ് ടെമ്പററി ഇലാസ്റ്റിക് കമ്പ്രഷൻസ് ഇസ് ഇൻ എം
of the dolly packing pile ground is 0.005 QU. That is C നമുക്ക് തന്നിരിക്കുന്നത്. 0.005 in terms of QU ആണ് തന്നിരിക്കുന്നത്. അത് മീൻ എം എം ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണ്ട എന്തിനാണ് സെന്റിമീറ്ററാണ്. സോ ഇറ്റ് ഇസ് ഡിവൈഡഡ് ബൈ 10 ജെ. ദാറ്റ് ഇസ് 0.0005 ക്യു ആകുന്നത്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് എം എം, നമ്മൾ അതിന് സെന്റിമീറ്ററിലൊക്കെ ആക്കുകയാണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, എഫിഷ്യൻസി ഓഫ് ബ്ലോ ഈസ് 0.5. എഫിഷ്യൻസി ഓഫ് ബ്ലോ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കാം. നമ്മൾ ഫൈനൽ ഇക്വേഷൻ ഇസ് ക്യൂ യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു എച്ച് ഇൻറ്റു ഈറ്റ എച്ച് ഇൻറ്റു ഈറ്റ പി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് സി ബൈ ടു. ഓക്കെ, സോ ക്യൂ യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇസ് 30 ഇൻറ്റു എച്ച് ഇസ് 90 സെൻറ്റിമീറ്റർ, ആൽഫ എച്ച് ഇസ് 0.85, ആൽഫ ബി ഇസ് 0.5 ഡിവൈഡഡ് ബൈ എസ് എന്ന് പറയുന്നത് 1.5 ബൈ ടു, ദാറ്റ് ഇസ് 0.24 പെർ പെനിട്രേഷൻ പെർ കിലോ പ്ലസ് സി ബൈ ടു ഇറ്റ് ഇസ് 0.005 ഡിവൈഡ് ബൈ ടു. ഓക്കെ, സോ ഇനിയിപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യൂ യുടെ ടേംസിലാണ് സി തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെയും ക്യൂ യു ഉണ്ട്, ഇവിടെയും ക്യൂ യു ഉണ്ട്. ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടുക. സോ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്യൂ യുടെ വാല്യൂ. ഓക്കെ, സോ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്യാമല്ലോ അല്ലേ, പ്രശ്നമൊന്നുമില്ല. ഡയറക്റ്റ് അല്ലേ, എന്ത് ചെയ്താൽ മതി, ഇപ്പോഴത്തേക്ക് ക്യൂ യുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ സാധനത്തിനെ മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈക്വൽ ടു, ഇപ്പോൾ നിങ്ങൾക്ക് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് ഇ ഈക്വൽ 0 എന്നൊരു ഫോം കിട്ടും. കാൽക്കുലേറ്റർ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ക്യൂവിൻ്റെ വാല്യൂ എത്രയായിട്ട് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനും സിമ്പിളാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാൻ എത്ര ആൻസർ വരാം കേട്ടോ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഹൈലിയസ് ഫോമിലെ വെച്ചിട്ടുള്ളത്. ഇനി മോർ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.